ഇതാണ് എൻ്റെ മോൾ പാത്തൂസ്. ഞാൻ എൻ്റെ അച്ചാറിൻ്റെ പേരെയും പാത്തൂസിൻ്റെ പേരിട്ടിരിക്കുകയാണ്. കാരണം ഇവളെ പ്രസവിച്ച ശേഷം 45-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ഇട്ട് വേറെ വിവാഹം കഴിച്ചു. അപ്പോൾ ഈ പാത്തൂസ് എന്ന് പേരിട്ട ശേഷം ആ അച്ചാറിനെ കുറിച്ച് എനിക്ക് കേൾക്കുമ്പോൾ മറ്റുള്ളവർ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാണ്. കാരണം എൻ്റെ മോളുടെ പേരിട്ടതിൻ്റെ ഭാഗ്യം കൊണ്ടാണോ മോളുടെ ഭാഗ്യം കൊണ്ടാണോന്ന് അറിയത്തില്ല. എനിക്കിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഇത് ഇവളെ കൂടാതെ എനിക്ക് രണ്ട് കുട്ടികൾ കൂടിയുണ്ട്. മൂത്ത ആൾ +1 പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ വാപ്പച്ചി. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടും എൻ്റെ കൂടെ നിൽക്കണ എൻ്റെ വാപ്പയാണ്. എൻ്റെ മോളോട് പറഞ്ഞിട്ട് നീ ധൈര്യമായിട്ടിരിക്കുക, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആ ധൈര്യമാണ് എൻ്റെ മോളെ ഇപ്പോൾ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. എൻ്റെ പേര് സബീന. ഞാൻ ചേർത്തല വയലാർ സ്വദേശിയാണ്. ചെറുപ്പം മുതലേ എനിക്ക് പാചകത്തിനോട് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എൻ്റെ വിവാഹം 18-ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിലുള്ള ഞാനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും. അതിനുശേഷം ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന ശേഷം ഭർത്താവും അവരുടെ ഫാമിലീസൊക്കെ ആയിട്ട് ഞങ്ങളൊത്ത് ചേർന്ന് ഒരു അച്ചാറിൻ്റെ ഒരു ബിസിനസ് ആരംഭിച്ചു. അതിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഒരുപാട് വേറൊരു സെപ്പറേറ്റ് സ്ഥാപനം വരെ എടുത്ത് അവർക്ക് തുടങ്ങാനുള്ളൊരു സാഹചര്യം വരെയായി. പിന്നീട് ഫാമിലിയിലൊരു ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥയായി. എൻ്റെ 3-ാമത്തെ കുട്ടി ഡെലിവറിക്ക് വന്ന ശേഷം 45 ദിവസം വരെ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പുള്ളിയുടെ ഒരു വരവോ അന്വേഷണമോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തിരക്കിയപ്പോൾ പുള്ളി വേറെ വിവാഹം കഴിച്ചു. സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള സമയത്ത് നമ്മളെപ്പോലുള്ള പെൺകുട്ടികളെ അവഗണിക്കുന്നവർക്ക്, ഇപ്പം ഞാൻ എൻ്റെ വാപ്പച്ചിയോട് ഞാൻ എൻ്റെ മാനസികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എൻ്റെ മാതാപിതാക്കളല്ലാതെ വേറെ ആരും കാണാനുണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ വാപ്പച്ചിയോട് പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിയെടുക്കണം. മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ വാപ്പച്ചിയോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് ചെയ്തു തന്നെ. എനിക്ക് കുറച്ച് അച്ചാറ് ഞാൻ ഇട്ട് തന്നാൽ എൻ്റെ വാപ്പച്ചി കൊണ്ടുപോയി എനിക്ക് മാർക്കറ്റിൽ കൊണ്ട് സെയിലാക്കി തരാൻ പറ്റും. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും അവർക്കൊരു സഹായമായിക്കോട്ടെ. എൻ്റെ വാപ്പായ ഉമ്മച്ചി, ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ചയിലല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് എന്തെങ്കിലും എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അപ്പോൾ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വാപ്പച്ച എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കി ഞങ്ങളത് മാർക്കറ്റിൽ കൊണ്ടുപോയി. പിന്നെ ഇപ്പോൾ എനിക്ക് ഒരുപാട് സെയിൽ വെച്ചാൽ ഒരുപാട് പിക്കുള്ള കാര്യം എൻ്റെ ഇന്ന് ഈ അച്ചാറ് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് മാർക്കറ്റിങ്ങും ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് തിരക്കിയും വരുന്നുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് എൻ്റെ പാത്തൂസ് പിക്കിളെന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരുപാട് ആളുകൾ തിരക്കി അന്വേഷിച്ച് വരാറുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ കുറേ ദുരനുഭവങ്ങൾ, അത് എന്നെപ്പോലുള്ളൊരു പെൺകുട്ടികൾ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷെ അതൊന്നും പുറത്തേക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം അനുഭവിക്കുന്ന പെൺകുട്ടികളും ഉണ്ടാകാം. പക്ഷെ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാരണവശാലും നിങ്ങൾ തളരാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കഴിവുകളുണ്ടെങ്കിൽ നമ്മളത് പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങിയ ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം പഴയ കാര്യങ്ങൾ ആലോചിച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ടൈമില്ല. കാരണം വെച്ചാൽ അതിന് മാത്രം ഞാനിപ്പോൾ ഇതിലേക്ക് ഇതായി. കാരണം എൻ്റെ മക്കളെ പഠിപ്പിക്കുക, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. എനിക്കിപ്പം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനോ അല്ലാതെ അതനുസരിച്ച് വിഷമിച്ച് മാനസികമായിട്ട് തളർന്ന് വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കാനോ ഉള്ളൊരു സാഹചര്യം എനിക്കിപ്പോൾ ഇല്ല. കാരണം അതൊക്കെ ഞാൻ മറന്നു. കാരണം എൻ്റെ മക്കളാണ് എനിക്ക് വലുത്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്നും അവരുടെ വീട്ടുകാരുടെ ഭാഗത്തും ഉണ്ടാകുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു അവരവരുടെ ഉള്ളിലുള്ളൊരു കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാവരുടെ ഫുൾ സപ്പോർട്ടോടുകൂടി ഒരിക്കലും തളരാതെ, ഒരിക്കലും മാനസികമായിട്ട് തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ നിന്ന് തിരിയാനുള്ള സമയമില്ല. അതിന് മാത്രം എനിക്ക് ബിസിനസ്സൊക്കെ മുന്നോട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഞാൻ എനിക്ക് മാനസികമായിട്ട് തളർന്ന് വീട്ടിലിരിക്കുകയായിരുന്നെങ്കിൽ എന്നെ കണ്ട് ചിരിക്കാൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ പല ഭാഗത്തുനിന്നും എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ പോലും അറിയാത്ത കാര്യങ്ങളാണ് ലോകം മുഴുവൻ ചർച്ച. ഒരു പെണ്ണിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആണ് ആളുകൾ ഏറ്റുപിടിക്കുക. നമ്മളൊരിക്കലും സ്ത്രീകൾ തളർന്നിരിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ മക്കൾ, ആണുങ്ങൾക്ക് വേറെ വിവാഹം കഴിച്ച് അവർക്കൊരു ജീവിതം കിട്ടും. പക്ഷേ നമ്മളെപ്പോലുള്ള സ്ത്രീകളാണെങ്കിൽ
ഒരിക്കലും വേറെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്താം. അപ്പോൾ അതിനുള്ളൊരു ഉപാധിയായിട്ടാണ് ഞാൻ എൻ്റെ വാപ്പിച്ചോട് ചോദിച്ചത്. ഞാൻ അച്ചാറിൻ്റെ കാര്യങ്ങൾ തുടങ്ങി വാപ്പിച്ചുടേയും ഉമ്മച്ചുടേയും ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടോടുകൂടി ഞാൻ അച്ചാറ് തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഒരുപാട് കടകളിലും ഷോപ്പുകളിലും എല്ലായിടവും എനിക്ക് സെയിലുണ്ട്. അതുകൂടാതെ വേറെ പുറം ആളുകൾക്ക് ഞാൻ അച്ചാറ് കൊടുക്കാറുണ്ട്. പിന്നെ സ്വന്തം ബ്രാൻഡായി പാത്തൂസ് എന്ന നെയിമിൽ ഞാൻ പിക്കൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെപ്പോലെ തന്നെ താഴത്തോട്ട് പോകാതെ ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരുടെ മാതാപിതാക്കളുടെ ഫുൾ സപ്പോർട്ടോടുകൂടി തളരാത്ത മനസ്സുമായിട്ട് ഈ അച്ചാറ് എൻ്റെ സംരംഭം അച്ചാറ് നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത് അത് പുറത്തേക്ക് എടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ രണ്ട് മാങ്ങ നാരങ്ങ അങ്ങനെയുള്ള ഐറ്റംസാണ് തുടങ്ങിയത്. ഇപ്പോൾ നിലവിൽ എനിക്ക് 10 ഐറ്റംസ് ഉണ്ട്. അത് ഇനി പടച്ചവൻ അനുഗ്രഹത്താൽ ഉയർച്ചയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഞാൻ താഴത്തോട്ട് പോകാൻ ഞാൻ ശ്രമിക്കില്ല. ഞാൻ ഇതിലും മുന്നോട്ട് പോകാനും അത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനുമാണ് ഞാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. മൂത്ത മോളാണ് സബീന, ഇളയ മോള് ഷമീന. രണ്ട് മക്കളുടെയും വിവാഹം കഴിഞ്ഞാണ്. മൂത്ത മോളെ കല്യാണം കഴിച്ചിട്ട് 18 വർഷമായി. ഈ 18 വർഷത്തിനുള്ളിൽ കുട്ടി 3 കുട്ടികളായി. 3 കുട്ടികളിൽ 2-ാമത്തെ കുട്ടി പെൺകുട്ടിയാണ്. പെൺകുട്ടിയെ അതിന് ശേഷം അവൻ 45 ദിവസമാണ് എൻ്റെ മോളുടെ കൂട്ടത്തിൽ നിന്നത്. അതിനുശേഷം ഭർത്താവ് ഉപേക്ഷിച്ച് വേറൊരു ഭാര്യയായിട്ട് വേറൊരു കല്യാണം കഴിച്ചൊരു സ്ത്രീയെ വേറെ കല്യാണം കഴിച്ചു നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മോളുടെ പ്രശ്നങ്ങളായിട്ട് ഉള്ളിങ്ങോട്ട് പോകുന്നു. കുട്ടികളടക്കം ഇങ്ങോട്ട് പോകുന്നു. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കണം. വിഷമിച്ച് അവളെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത്, നിനക്കൊരു തൊഴിലറിയാമല്ലോ, ഞാൻ തൊഴിൽ ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ ചെറിയ രീതിയിൽ ഇത് ചെയ്ത് കൊടുത്താണ്. ഇന്ന് ദൈവാനുഗ്രഹിച്ച് നല്ല രീതിയിൽ അച്ചാർ പോകുന്നുണ്ട്. പാത്തൂസ് എന്നാണ് അച്ചാറിൻ്റെ പേരിട്ടിരിക്കുന്നത്, ഹോം മെയ്ഡ് അച്ചാർ. അപ്പോൾ അതങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി. ഇപ്പോൾ അവൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുപ്പായി. ഇപ്പം നല്ല ഒരുവിധം തിരക്കില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കണം, അവരവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ വീട്ടിൽ നിന്നുള്ള നല്ല സപ്പോർട്ട്, പോരാത്തത് ഫാദർ അല്ലെങ്കിൽ മദർ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തുള്ള പെൺകുട്ടികൾക്ക് എല്ലാവർക്കും മുന്നോട്ട് വിജയിച്ചു പോകാൻ പറ്റുള്ളൂ. അവരിൽ ഒരുപാട് കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക, അവരെ കുറ്റപ്പെടുത്തി അവരുടെ ഭാഗത്തുള്ള വീഴ്ചകൾ കണ്ടെത്തി അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി തളർത്തി കളയരുത്. നമ്മളാരും അവരൊക്കെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കേണ്ടതാണ്. അത് നമ്മൾ ഫാദറേഴ്സും മദറും എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് തന്നെ പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മളതിൽ പങ്കുചേരണം. നമ്മുടെ കുട്ടികളാണ്, അവരെ സമൂഹത്തിൽ വളർത്തിയെടുക്കണം. അതുപോലെ എൻ്റെ മോളോടും പറഞ്ഞിട്ട് നീ ധൈര്യമായിട്ടിരിക്കുക, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ ആ ധൈര്യമാണ് എൻ്റെ മോളെ ഇപ്പോൾ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. ഇത് ഈ അച്ചാർ തുടങ്ങിയത് ചെറിയ രീതിയിലാണെങ്കിലും ഇപ്പോൾ ഒരു തിരക്കില്ലാത്ത രീതിയിൽ നല്ല ഓർഡർ ആൾക്കാർ വരുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നത്. ഇതെൻ്റെ സഹോദരിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന, സപ്പോർട്ട് നൽകുന്ന മെയിൻ വ്യക്തിയാണ് അവള്. ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലോ എൻ്റെ മോളോട്ടോ എന്നാനോട്ടോ ബന്ധപ്പെടുക. അവർക്ക് നമ്മൾ കൊറിയർ ഏത് രാജ്യത്ത് വേണമെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കും. അതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മളിലുണ്ട്. ഇത് എന്നെ സഹായിക്കുന്ന ഇത്താണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു സഹായിയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അതേപോലെ തന്നെ പുള്ളിക്കാരത്തെ എല്ലാം ചെയ്യാറുമുണ്ട്. എനിക്ക് സപ്പോർട്ടിന് എൻ്റെ അനിയനുണ്ട്, അനിയത്തിയുടെ ഭർത്താവ്. അതും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്ക് ചെയ്യാറുണ്ട്. എനിക്ക് വേണ്ടുന്ന അച്ചാറിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പുള്ളിയാണ് എനിക്ക് എത്തിച്ചു തരാറുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ അച്ചാർ. ഇപ്പോൾ നിലവിൽ എനിക്ക് 7 ഐറ്റംസ് ഉണ്ട്. കുറച്ച് 2 ദിവസത്തിനുള്ളിൽ ഞാൻ 2 ഐറ്റം കൂടി പുറത്തിറക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ലെമൺ പിക്കിൾ, ഗാർലിക്ക്, ജിഞ്ചർ, മാംഗോ, ലൈം ഡേറ്റ്സ്, ഡേറ്റ്സ്, ഫിഷ്, പ്രോൺസ്, ഇങ്ങനെ ഐറ്റംസ് എന്തെങ്കിലുള്ളത്. നിങ്ങൾക്ക് ഈ അച്ചാർ ടേസ്റ്റ് നോക്കണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇത് തികച്ചും നാച്ചുറലാണ്, യാതൊരു വിധത്തിലെ പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല. നല്ല ഹൈജീനിക്കായ രീതി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് കേടുകൂടാതെ എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയുമാണ് എൻ്റെ വിജയം. തീർച്ചയായും അത് മുന്നോട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അച്ചാർ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. താങ്ക് യു. ഇന്ന് നമ്മൾ കണ്ടത് സബീനയുടെ ജീവിതമാണ്. അതായത് വളരെ സന്തോഷകരമായിട്ട് ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന സബീന പെട്ടെന്നൊരു ദിവസം, അതായത് അതായത് 3-ാമത്തെ കുട്ടി ഉണ്ടായി 45 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായിപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ ഒരു ശക്തമായ തിരിച്ചുവരവ്, അത് അവർക്ക് ജീവിതത്തിൽ അവർ എപ്പോഴോ ചെയ്ത, എപ്പോഴോ അറിഞ്ഞ, എപ്പോഴോ പഠിച്ച ഒരു കൈത്തൊഴിൽ, ഒരു അച്ചാറ്, ആ അച്ചാറിൽ നിന്ന് ജീവിതം കെട്ടിപ്പിടിക്കുകയാണ് ഇന്ന് സബീന.
പാത്തൂസ് എന്ന ബ്രാൻഡിൻ്റെ പേരിൽ. ഇതുപോലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. നമ്മൾ പത്രത്താളുകൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വായിച്ച് നമ്മൾ മറന്നു പോകുന്ന ഒരുപാട് സബീനമാർ കേരളത്തിലുണ്ട്. അവിടെയൊക്കെയാണ് ഇതുപോലുള്ള പോരാട്ടം നടത്തുന്ന സബീനമാരെ നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത്. കാരണം ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് വലിയൊരു പ്രചോദനവും അവർക്ക് അവരിൽ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആവേശമായി മാറട്ടെ. എന്തായാലും ഈ പാത്തൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഇതുപോലുള്ള സബീനമാർക്ക് ഉണ്ടാകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ആ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ പാത്തൂസിനെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.